വിശദമായ വാർത്തകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ജമ്മു കശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചു. CRPFും സൈന്യവും ലോക്കൽ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. ഐഷത്തുൽ ഷംന നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, 2 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയുണ്ട്. ഒപ്പം 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പവ്യ, തീർച്ചയായും പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഒരു ജവാന്റെ വീരമൃത്യു സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ജവാൻ കൂടി വീരമൃത്യു വരിച്ചതായി സൈന്യം അറിയിച്ചത്. ഒപ്പം തന്നെ 4 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. മോഡർഗ്രാം ഗ്രാമത്തിലും ഫ്രിസൽ മേഖലയിലുമുണ്ടായ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായിട്ടായിരുന്നു 2 ജവാന്മാർ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് CRPFും സൈന്യവും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇവർക്ക് നേരെ സൈന്യം ഭീകരർ ആദ്യം വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോഴും മേഖലയിൽ 2 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നെന്നാണ് സൈന്യത്തിന് ലഭിക്കുന്ന വിവരം. എന്തായാലും വധിക്കപ്പെട്ട 4 ഭീകരരുടെയും വീഡിയോകൾ സൈന്യം ഡ്രോൺ ക്യാമറ വഴി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഭീകരരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടില്ലെന്നാണ് സൈന്യം അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ മേഖലയിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ജമ്മുകാശ്മീരിലെ കുൽഗ്രാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു. ഏറ്റുമുട്ടലിനിടെ 2 ജവാന്മാർക്ക് വീരമൃത്യു മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.